ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ പുതുക്കിയ പ്രതിപട്ടിക കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചു. രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും ഉൾപ്പെടെ നാല് പ്രതികളാണ് ഉള്ളത്. ശസ്ത്രക്രിയ സമയത്തുണ്ടായിരുന്ന ഡോക്ടർമാരായ രമേശൻ സി കെ, ഷഹനായം, നഴ്സുമാരായ എം രാഹന, മഞ്ജു കെ ജി എന്നിവരാണ് പ്രതികൾ. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ കേസിൽ അതിവേഗ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. അതിന്റെ ഭാഗമായിട്ടാണല്ലേ പുതുക്കിയ പ്രതിപട്ടിക കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചത്. ഈ പ്രതിപട്ടിക സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കാരണം ആരെയൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു, മാത്രമല്ല ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർത്തിട്ടുള്ളവർ ആരൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, ഹർഷിനിയെ സംബന്ധിച്ച് ഹർഷിനിയുടെ പോരാട്ടത്തിന് അല്ലെങ്കിൽ ഹർഷിനിയുടെ സമരത്തിന് നീതി ലഭ്യമായിരിക്കുന്നു എന്നൊരു വിവരം തന്നെ നമുക്ക് പറയാൻ കഴിയും. ഹർഷിനിയുടെ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നിലവിൽ കുന്ദമംഗലം കോടതിയിൽ സമർപ്പിച്ച പ്രതിപട്ടികയിൽ, പുതുക്കിയ പ്രതിപട്ടികയിൽ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും ഉൾപ്പെടെ നാല് പേരെയാണ് ഇപ്പോൾ പ്രതികളാക്കിയിരിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ രമേശൻ സി കെ, കോട്ടയം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഷഹന എം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ എം സി എച്ചിലെ നഴ്സുമാരായ എം രഹന, മഞ്ജു കെ ജി എന്നിവരെയാണ് പ്രതികളാക്കിയിട്ടുള്ള പട്ടികയാണ് ഇപ്പം കുന്നമംഗലം കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതിയിൽ പ്രതിപട്ടിക സമർപ്പിച്ചിരിക്കുന്നത് എന്നൊരു വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. അന്ന് ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഈ ഡോക്ടർമാരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ഗൈനക്കോളജി വിഭാഗത്തിൽ ഇവരാണ് ഉണ്ടായിരുന്നത്. ഇവർ ഒപ്പുവെച്ച ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ പണ്ട് മുൻപത്തെ കേസിൽ തന്നെ മൂന്ന് ഡോക്ടർമാരെ പ്രതിചേർത്തായിരുന്നു പട്ടിക സമർപ്പിച്ചിരുന്നത്. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തുകയും തുടർന്നാണ് പുതുക്കിയ പട്ടിക മെഡിക്കൽ കോളേജ് സി ഐ സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇപ്പോൾ രമേശൻ സി കെ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയാണ്. മാത്രമല്ല ഷഹന ആ സമയത്ത് പി ജി സർജനായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ പട്ടിക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി തുടർന്ന് സർക്കാരിൻ്റെ വിശദീകരണം കൂടി കേട്ടതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുമെന്ന വിശദീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഹർഷന തിരുവോണ ദിവസത്തിൽ പട്ടിണി സമരം അടക്കം നടത്തിയിരുന്ന സംഭവം നമുക്കറിയാം. ഹർഷിനിയുടെ പോരാട്ടം ഏകദേശം ഇന്ന് 103 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ സംഭവത്തിലാണ് പോലീസ് നിർണായകമായൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. മെഡിക്കൽ ബോർഡിൻ്റെ ഇടയിൽ തന്നെ അതൃപ്തി ഉണ്ടായിരുന്ന ഈ സംഭവത്തിൽ പോലീസ് അവരുടെ നിർണായകമായ തെളിവുകൾ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പുതുക്കിയ പ്രതിപട്ടികയിൽ പ്രധാനമായും പുതുക്കിയ പ്രതിപട്ടിക പ്രധാനമായും അവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി തുടർ വിചാരണ നടത്തുന്നത് സർക്കാരിനോടുകൂടി തീരുമാനിച്ച അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവാനുള്ള സാധ്യതയാണ് നിലവിലുള്ള വിവരമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.